സ്വർണം വലിച്ചെറിയുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ മലയാളികളാണ് നോക്കിയത് കൊണ്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മുരിങ്ങ മൊത്തം ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണ് ഇവിടെ. എനിക്ക് വിഷമം തോന്നി. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു അന്ധവിശ്വാസം എന്താണെന്നറിയോ? ഈ മുരിങ്ങയില കർക്കിടക മാസത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ എവിടെയും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പറയുന്നത് എന്താ വെച്ചാൽ, ഈ മുരിങ്ങയില നമ്മളിലൂടെ നമ്മളെ മണ്ണിലുള്ള എല്ലാ വിഷങ്ങളും ശേഖരിച്ചിട്ട് ഇത് നിൻ്റെ ഇലയെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വിഷമൊക്കെ ഇലയിലെത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ എവിടെയും ഒരു ബോട്ടാണിസ്റ്റോ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവും അതിനില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് നമ്മളുള്ള എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഛർദിയൊക്കെ വരും എന്നാണ് നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം. അതിനൊരു കാര്യമില്ല. മറിച്ച് ഈ മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മുരിങ്ങകളെ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ ഉപകരിക്കുകയാണ് ചെയ്യുക. ഒരുപാട് വൈറ്റമിൻ സിയും വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? അത് നമ്മൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ശാരീരിക പ്രതിരോധമാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടുവരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാൻ ഈ മുരിങ്ങ അടിപൊളി സൊല്യൂഷനാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? പിന്നെ മുരിങ്ങയിലേ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, അതുപോലെ അയേണും അടങ്ങിയിട്ടുണ്ട്. രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ കർക്കിടക മാസത്തിൽ രക്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അയേൺ ടോണിക്കാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. മുരിങ്ങയില കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കഴിക്കണം കേട്ടോ. കാരണം ഇത് പിത്തദോഷം ഉണ്ടാക്കുന്നൊക്കെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ശാസ്ത്രീയപരമായ തെളിവുകളില്ല എന്ന്. കാരണം നമുക്കിതിനൊക്കെ തെളിയിക്കാനുള്ള സംവിധാനം നാട്ടിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുരിങ്ങയില ഒഴിവാക്കേണ്ട കാര്യമല്ല. നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ മുരിങ്ങയില ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുക കേട്ടോ.